ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഉണ്ടാക്കുന്നത് മത്തി മുളകിട്ടതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 15 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി, പിന്നെ 1 ചെറിയ സവാള, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ മത്തി. മത്തി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് എങ്ങനെ മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട പൊടികൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞ് പുളിയുടെ വെള്ളം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കറി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി, പച്ചമുളകൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പുളിയും ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടിയും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. മീനിട്ട ശേഷം അധികം ഇളക്കി കൊടുക്കരുത്. ചെറുതായിട്ട് നിളക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി നന്നായി കുറുകിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കറി താളിച്ചെടുക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് 2 നുള്ളു ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മത്തി മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടിയും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.